ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ലഞ്ച് കോംബോയുടെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ റെഡിയാക്കി എടുക്കാൻ പോകുന്ന പാവയ്ക്ക തോരനും സാൽമൺ ഫിഷ് ഫ്രൈയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നമ്മുടെ റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കിയിട്ട് വരാം. ഊണിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പാവയ്ക്ക തോരനും കൂടെ റെഡിയാക്കി എടുക്കാം. ഞാൻ ഒരു പാക്കറ്റ് ഇത് കളറ് വ്യത്യാസമുള്ളത് നമ്മുടെ ഫ്രോസൺ പാവയ്ക്ക ഇങ്ങനെ അരിഞ്ഞു വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് കുരുക്കളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് വേണം ഒന്ന് അരിഞ്ഞെടുക്കാൻ. ഇപ്പോൾ ഒരു പാക്കറ്റ് 300 ഗ്രാം ആണ്. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റാണ് പൊട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഞാനൊരു 4 പാക്കറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടി ഞാൻ 2 വലിയ ചുമപ്പ് കളറുള്ള സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ പാക്കറ്റും പൊട്ടിച്ച് ഒന്ന് കഴുകി ഐസൊക്കെ ഒന്ന് മാറ്റി വെള്ളമൊക്കെ ഒന്ന് വാർന്ന് റെഡി വരുന്നത്. ചോപ്ഡ് ബിറ്റർ കർഡ് കേരള പാവയ്ക്ക അരിഞ്ഞ് വരുന്ന പാക്കറ്റാണ്. എളുപ്പമുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകി റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇതുകൊണ്ട് ഞാനൊരു പാവയ്ക്ക കൊണ്ടാട്ടം നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. 4 പാക്കറ്റ് പാവയ്ക്കയും ഞാൻ പാക്കറ്റൊക്കെ പൊട്ടിച്ച് ഐസൊക്കെ കളഞ്ഞ് വെള്ളമൊക്കെ വാർന്ന് റെഡിയാക്കി ഇരിപ്പുണ്ട്. അതിനകത്ത് വലിയ കുരു ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. 4-5 വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ 2 പച്ചമുളകുണ്ട്, നല്ല എരി ഉള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 3-4 ചടം ചേർക്കാം. 2 വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള അധികം ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ പാവയ്ക്കത്തോരന്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ പാവയ്ക്ക അരിഞ്ഞെടുത്തിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പാവയ്ക്കത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നോക്കൂ. പാവയ്ക്കെല്ലാം ഞാൻ നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കും. 4 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ ചെറുക്കി ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറി ലീവ്സ്, പച്ചമുളക് 2 വലിപ്പമുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നമ്മുടെ പാവയ്ക്കത്തോരൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി, നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ സവാളയും ചേർത്ത് കൊടുത്തു. ഞാൻ വെച്ചിരിക്കുന്ന കറി ലീവ്സ് ചേർക്കാം. സവാളയൊന്ന് മൊരിഞ്ഞ് കിട്ടണം. വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പിന്നെ വേണം നോക്കിയിട്ട് അതനുസരിച്ച് പിന്നീട് ചേർക്കാം. പച്ചമുളക് മാത്രമാണ് ചേർക്കണേ. ഇപ്പം എരിയുള്ള മുളകാണെങ്കിലും 2 മുളകല്ലേ ചേർത്തുള്ളൂ. ഞാൻ ഗാർഡനിൽ നിന്ന് നോക്കും, ഒരു ഉണ്ടമുളക് മറിച്ചിട്ട് വന്നു. ഇത് നല്ല സൂപ്പർ എരിയാണ് കേട്ടോ. ഇത് മതിയായിരിക്കും എരിവിന്. അപ്പം ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല ഇതിൻ്റെ കൂടെ. അപ്പം ഇതും കൂടി ഒന്ന് അരിഞ്ഞ് ചേർക്കാം. ഇതും കൂടെ ഒന്ന് അരിഞ്ഞ് ചേർക്കാം. സിസേഴ്സ് എടുക്കാനുള്ള മടിയുണ്ട്, കത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. കൈ സൂക്ഷിക്കുന്നതിന് ഭയങ്കര എരിവാണ്. അത് മതിയാവും അപ്പം നമ്മുടെ പാവയ്ക്കൊക്കെ. ഉണ്ടമുളക് ഇടുമ്പോൾ തന്നെ അതിനൊരു മണമുണ്ട് കേട്ടോ. അതിന് ടേസ്റ്റും ഉണ്ട്. നല്ല എരിവാണെങ്കിലും തോരനൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മുളകുകളെല്ലാം പഴുത്ത് നിൽക്കുകയാണ്. ഇനി പറക്കണം, സമയം കിട്ടിയില്ല. അടുത്ത ദിവസം പറിച്ചെടുക്കണല്ല. ഉള്ളിയൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് പാവയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്രോസൺ പാവയ്ക്കയ ആയതുകൊണ്ട് തന്നെ അത് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ വെള്ളം കാണും. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് വേണം പിന്നെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാൻ. സവാളയൊന്ന് വാടി തുടങ്ങിയല്ലോ, മുഴുവൻ അങ്ങ് വരണ്ട് വരേണ്ട ആവശ്യമില്ല. പാവയ്ക്കയുടെ കൂടെ കിടന്ന് വരണ്ടോളും. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഇത് മൊരിഞ്ഞു വന്നല്ലോ, ഈ സമയത്ത് നമ്മുടെ ഫ്രോസൺ പാവയ്ക്കകളും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് കൂടി യോജിപ്പിച്ചെടുക്കണം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് തുറന്ന് വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യണം. വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം പാവയ്ക്കയുടെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒന്ന് 1/2 കുക്കായി കഴിയുമ്പോൾ വേണം തേങ്ങ ചേർത്ത് കൊടുക്കാൻ. അല്പനേരം ചെറുതീയിൽ വെച്ച് പാവയ്ക്ക ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പാവയ്ക്ക ഒരുപാട് വെള്ളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഐസൊക്കെ കളഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കൊതുക്കി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഈ ഒന്ന് 1/2 കുക്കായി കഴിയുമ്പോൾ വേണം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അവയ്ക്ക് നമ്മുടെ പകുതി കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്നും അകത്ത് വെച്ചിട്ട് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. തേങ്ങ ഇച്ചിരി അധികം ചേർക്കണം നല്ലതാണ് കേട്ടോ. ഞാൻ പക്ഷേ ഒരുപാട് ചേർക്കുന്നില്ല. തേങ്ങയൊന്ന് കുക്കായി കിടണം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ പാവയ്ക്കയും കൊണ്ട് തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് അല്പസേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. തേങ്ങയൊന്ന് ആവി കയറി കുക്കായി വരണം.
അപ്പോഴത്തേക്ക് നമ്മുടെ പാവയ്ക്ക തോരനും റെഡിയായി കിട്ടും. നമുക്ക് നമ്മുടെ പാവയ്ക്ക കുറച്ച് നേരമായി ഇപ്പം മൂടി വെച്ചിട്ട് ഇനി നല്ലതെല്ലാം കൂടെ ഒന്ന് കൂടി യോജിപ്പിക്കാം. നമ്മുടെ കുക്കായിട്ടുണ്ടെങ്കിൽ ഇനി തുറന്ന് വെച്ച് തീ അല്പം കൂട്ടി വെച്ച് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. ഉപ്പൊക്കെ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു നല്ല കയ്പ്പുണ്ട് കേട്ടോ, പക്ഷെ ഒരു രുചിയുള്ള കയ്പ്പാണത്. അപ്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. നമ്മുടെ പാവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഒരു നല്ല കയ്പ്പുണ്ട്, പക്ഷെ ആ കയ്പ്പ് ഉള്ളതാണ് പാവയ്ക്ക തോരൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക തോരൻ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം. ഞാൻ സാൽമൺ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഊണ് സാൽമൺ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത് നമ്മുടെ മസാല റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ ജാറിലേക്ക് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് രണ്ട് പച്ചമുളക് ഞാൻ പുറത്തുനിന്ന് പറിച്ചെടുത്തതാണ്. അപ്പം നല്ല എരിയുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണമാണ് ചേർക്കുന്നത്. കുറച്ചുള്ളൂ നമ്മുടെ ഫിഷ്, രണ്ടെണ്ണം ചേർത്തു. അതുപോലെ തന്നെ പുറത്തുനിന്ന് പറിച്ചെടുത്ത ഫ്രഷായിട്ട് കുറച്ച് പുതിന ഇല, ഒരുപാട് വേണ്ട, കുറച്ച് പുതിന ഇല. അപ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് കൊടുക്കും. പിന്നെ കുഞ്ഞുള്ളി രണ്ടെണ്ണം രണ്ടായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി, ഇഞ്ചിയൊന്നും ഒരുപാട് ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഒരു ഇഞ്ചിയുടെ കുത്ത് മുമ്പോട്ട് നിൽക്കും. ചെറിയ ഒരു പീസ് ഇഞ്ചിയേ ചേർത്തുള്ളൂ. രണ്ട് മൂന്ന് വെളുത്തുള്ളി. അപ്പോൾ ഇതും നമുക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നാരങ്ങ നീരിലാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നാരങ്ങയുടെ പകുതി പിഴിഞ്ഞെടുത്ത ജ്യൂസും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ പേസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കൂടുതൽ ചേർത്ത് ഇങ്ങനെ തന്നെ നമ്മുടെ മുളക് പൊടി ചേർക്കാതെ ഉണ്ടാക്കാം. പക്ഷേ ഒരു മീൻ വറുത്തതിന് ഒരു നിറമൊക്കെ കിട്ടാൻ വേണ്ടി ഞാനൊരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടിയും കൂടെ ചേർത്തു. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. പേസ്റ്റ് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല കുറുകിയ പേസ്റ്റ് കിട്ടി. ഇനി നമുക്കിതാ മീനിലേക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാനിലേക്ക് ഞാൻ കുറച്ച് ഉപ്പായിരുന്നു മസാലയ്ക്ക് ചേർത്തുള്ളൂ. മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു. അടിച്ചെടുത്ത പേസ്റ്റ് ഇതിനകത്തേക്ക് ഒന്ന് തിരുമ്മി പിടിപ്പിച്ചെടുക്കണം. 2 വലിയ ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു. ഇതൊന്ന് തിരുമ്മി പിടിപ്പിച്ചെടുക്കാം. അത് ഉപയോഗിച്ച് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ അടിച്ചെടുത്ത മസാല ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുഴുവൻ ചേർത്തില്ല, ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർത്തുള്ളൂ. നമുക്ക് ആ മസാല പേസ്റ്റ് പിന്നീട് ആവശ്യത്തിന് ഫ്രിഡ്ജിൽ വെച്ചാൽ വേറെ എന്തെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒട്ടും താമസിക്കാം. നമ്മുടെ ഫിഷ് ഫ്രൈ ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് റെഡിയാക്കിയിരിക്കുന്നത്. സാൽമൺ ഫ്രഷ് ഫിഷ് തന്നെ നല്ലതാണ്, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. അതിൻ്റെ കൂടെ ഞാൻ നമുക്ക് ഒലിവ് ഓയിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ റെഡിയായി കഴിയുമ്പോൾ ഒരു 2 വലിയ ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തു. ഒലിവ് ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. ഓയിൽ ചൂടായി വന്ന് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ സ്കിന്നുള്ള ഭാഗം ആദ്യം അത് താഴേക്ക് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. മീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് 2-3 കറി ലീവ്സ് ഒന്ന് നുറുക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ആ എണ്ണയിലേക്ക് ഇട്ട ആ കറി ലീവ്സിൻ്റെ ഫ്ലേവർ കിട്ടും നമുക്ക്. ഒരു സൈഡ് ഏകദേശം ആയിക്കാണ്. ഇനി നമുക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. നല്ല അടിപൊളി മണമാണ്ടോ വരുന്നത്. നമ്മുടെ പുതിനയും പച്ചമുളകും ഉള്ളിയൊക്കെ അരച്ചതിൻ്റെ ഒരു മണം കിട്ടുന്നുണ്ട്. നല്ല മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന ഫിഷ് ഫ്രൈ. നമ്മുടെ സാൽമൺ ഫ്രൈ റെഡിയായി. ഞാൻ 1-2 പ്രാവശ്യം മറച്ചിട്ട് കൊടുത്തു എല്ലാ സൈഡും. അപ്പോൾ നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
ഫിഷ് ഫ്രൈ എല്ലാം റെഡിയായിട്ടുണ്ട്. ടേസ്റ്റി ടേസ്റ്റി സാൽമൺ ഫിഷ് ഫ്രൈ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാൻ നമ്മുടെ മീൻ വറുത്തെടുത്ത എണ്ണയിലേക്ക് നമുക്ക് ചോറിട്ട് ഇളക്കിയെടുക്കാം. എണ്ണയിൽ നമുക്ക് ചോറ് ഇളക്കിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ സാൽമണിൻ്റെ എണ്ണയിൽ. മീൻ എണ്ണയിൽ വഴറ്റിയ ഊണ്, ഊണ് വഴറ്റിയെടുത്ത് നമ്മൾ മീനിൻ്റെ എണ്ണയിൽ സാൽമണിൽ വഴറ്റിയെടുത്ത ചോറിൻ്റെ കൂടെ നമുക്ക് സാൽമൺ കഷ്ണം കൂടെ കൂട്ടി ചോറണം. അപ്പോൾ ഊണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒട്ടും താമസിക്കാതെ ഊണ് കഴിച്ചേക്കാം. പാവയ്ക്കാ തോരനും നമ്മുടെ സാൽമൺ ഫിഷും ഫ്രൈ ചെയ്ത തോരനും ഫിഷ് ഫ്രൈ നല്ല കോംബോ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അല്പം സാമ്പാറും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ റെഡിയാക്കിയത് എടുത്തിട്ടുണ്ടായിരുന്നു. അല്പം പൈനാപ്പിൾ അച്ചാറും കൂടെ കൂട്ടാം നമുക്ക് അല്ലേ. നമ്മുടെ ഊണ് റെഡിയായി. പെട്ടെന്ന് ഞാൻ ഊണ് കഴിക്കട്ടായിരുന്നു, നല്ലതായിട്ട് വിശക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് റെഡിയാക്കി നോക്കണം. നല്ലൊരു കോമ്പിനേഷനാണ് പാവയ്ക്ക തോരൻ, സാമ്പാർ, നമ്മുടെ ടേസ്റ്റി ടേസ്റ്റി സാൽമൺ ഫിഷ് ഫ്രൈ. ഏത് ഫിഷ് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ആ പുതിനയുടെ ഒക്കെ അരച്ച് ചേർക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഫ്രഷ്നെസ് കിട്ടും. നമ്മുടെ പൈനാപ്പിൾ അച്ചാർ, സൂപ്പർ ഊണ് റെഡി.